ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സെറി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വലിയമ്മയൊക്കെ, ഐ മീൻ എൻ്റെ അച്ഛൻ്റെ മൂത്ത സിസ്റ്ററും ഫാമിലിയും, അതായത് സിസ്റ്ററും ഹസ്ബൻഡും കൂടി യു എസിൽ നിന്ന് ഇവിടെ നമ്മുടെ ദുബായിൽ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് അവർ ഇന്ത്യയിലോട്ട് പോണ വഴിക്ക് ഒരു ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അവർ നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ എൻ്റെ തലേദിവസത്തെ ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് അവർ വന്നത് 18th. അപ്പോൾ ഇത് 17th ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 17th ഉച്ചയ്ക്ക് ഒരു ലഞ്ച് പ്രിപ്പയർ ചെയ്ത വീഡിയോ ആണ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അപ്പം അന്നുണ്ടാക്കിയത് ഒരു നമ്മുടെ കേരള സ്റ്റൈലൊരു സിമ്പിൾ ലഞ്ചാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ചീരത്തോരൻ ഉണ്ടാക്കി, പിന്നെ നമ്മുടെ ചെമ്മീൻ കറി ഉണ്ടാക്കി, അതേപോലെ മോരേറിയും ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂഷ്വലി ഞാൻ അങ്ങനെ വലിയ ഗ്രാൻഡായിട്ട് ഇത്രയും കറിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ, എന്തെങ്കിലും രണ്ട് കറിയൊക്കെ ഉണ്ടാക്കി മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു ഉണ്ടാക്കാൻ തോന്നിയതുകൊണ്ട് ഇത്രയും ഗ്രാൻഡായിട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പോൾ ഗ്രാൻഡൊന്നും അല്ല, പക്ഷെ എന്നാലും ഇത്രയും മൂന്നാല് കറിയൊക്കെ ഞാൻ യൂഷ്വലി ഉണ്ടാക്കില്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ കറി ഒന്ന് പുതുതായിട്ടൊരു പോലെ പരീക്ഷിച്ചതാണ്, പക്ഷെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ ഞാനിപ്പോൾ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ്റെ റെസിപ്പീസ് ഒന്നും കാണിക്കണമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് നോക്കി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കാന്നുള്ളൂ. ബാക്കി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടണം. കാര്യം ഞാൻ ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാം തന്നെ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ എല്ലാവരും എല്ലാവരുടെ വീട്ടിലുണ്ടാക്കുന്ന മെനുവൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊക്കെ തന്നെ സെയിം ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ ഒന്നും എടുത്ത് കാണിക്കാത്ത കേട്ടോ. അപ്പോൾ മേ ബി വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പീസ് കറക്റ്റായിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോ ഇപ്പോൾ കാണുന്നവർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്ന് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ എനിക്കറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ അതെനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഇന്ന് എനിക്ക് വൈകുന്നേരം കുറച്ച് ഷോപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി വരുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ഡ്രസ്സ് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകാനൊക്കെ ഒരു പ്ലാനുണ്ട്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞായിരുന്നു നമ്മൾ നാളെ വരുമ്പോഴത്തേക്ക് അവിടെ ഡെസേർട്ട് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അറബിക് ഡിഷ്, നമ്മുടെ അറബിക് ഡെസേർട്ടായ കുനാഫ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വലിയമ്മയ്ക്ക് വരുമ്പോൾ അവർക്കൊരു അറബിക് ഡെസേർട്ട് തന്നെ കൊടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അന്ന് പുറത്തുനിന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, കാര്യം അവർ ജസ്റ്റ് രാവിലെ വന്ന് വൈകുന്നേരം പോകും. അപ്പോൾ അവർക്ക് നമ്മൾ പുറത്തൊക്കെ പോയി വീണ്ടും അവരെ ടയേർഡ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുവാണ്. പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതെന്തായാലും ഞാൻ ലേറ്റർ ഓൺ വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് അത് വാസ് ലൈക്ക് ആൻ ഗുഡ് ഡേ. ആക്ച്വലി ഭയങ്കര നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡേ ആയിരുന്നു. നല്ലപോലെ വെൽ സ്പെൻഡ് ഡേ എന്നൊക്കെ പറയുന്നൊരു ഡേ ആയിരുന്നു. അപ്പോൾ ആക്ച്വലി ഇന്ന് അത്യാവശ്യം നല്ലൊരു ബിസി ആയിട്ടുള്ള ഡേ ആണ്, അതായത് ഈ 17th. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കി, ഫുഡ് കഴിച്ചതിന് ശേഷം വേഗം തന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുവാണ്. Thank you.
ഞാനപ്പോൾ ഒരു 4 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഒരു ഗിഫ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലോട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനത് കുറേ പ്രാവശ്യം നമ്മുടെ വീഡിയോസിലൊക്കെ ഞാൻ ഗിഫ്റ്റ് മാർക്കറ്റിൽ പോയതും ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്തവണ ഞാൻ ഇന്ന് ഗിഫ്റ്റ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് കുറച്ച് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയാൻ പാടില്ല, ഇത്തവണ എനിക്ക് ഗിഫ്റ്റ് മാർക്കറ്റിൽ പോയിട്ട് ഒന്നും തന്നെ കിട്ടിയില്ല. എനിക്ക് വേണമെന്നുണ്ടായിരുന്ന ഒരു സാധനം പോലും എനിക്ക് ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് കിട്ടിയില്ലായിരുന്നു. അത് കാരണം പോയ സ്പീഡിൽ തന്നെ നമ്മൾ ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വന്നായിരുന്നു. അപ്പോൾ ഗിഫ്റ്റ് മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് അവിടെ നിന്നെടുത്ത കുറച്ച് ഗ്ലിംസസ് ആണ് കേട്ടോ ഇത്. ആദ്യം തിരക്കൊന്നും ഇല്ലായിരുന്നു. അതേപോലെ തന്നെ ആദ്യം നമുക്ക് വേണ്ട സാധനങ്ങൾ, നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും തന്നെ അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ നമ്മുടെ സിറ്റി സെൻറ്ററിലേക്ക് പോയി. നമുക്ക് മാക്സിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും പോയി. ആക്ച്വലി അവിടെ പോയതും വെറും വേസ്റ്റായിരുന്നു. അവിടെ യൂഷ്വലി ഈ വെനസ്ഡേസ് മാക്സിൽ ഓഫർ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഈ വീക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല, അവിടെ ഓഫേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഓഫേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചിട്ട് എനിക്ക് ഡ്രസ്സൊന്നും ഇഷ്ടപ്പെട്ടില്ല അവിടെ നിന്ന്. ആക്ച്വലി പിന്നെ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്യുമായിരുന്നു. മാക്സിൽ നിന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ക്ലിക്ക് ഓൺ കളക്ട് വെച്ച് ഞാൻ ഓർഡർ ചെയ്തെടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ 2 ഫ്രോക്ക് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കയ്യിൽ. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇന്ന് നല്ലൊരു പൊട്ട ദിവസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കാര്യം പോയ കാര്യങ്ങളൊന്നും നടന്നില്ല, അതിനേക്കാളും സ്പീഡിൽ നമ്മൾ തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഞാനിനി നിങ്ങൾക്ക് കുനാഫയുടെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാനങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ല. എനിക്ക് വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു, ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് തലവേദന മാറിയപ്പോൾ ഞാൻ പിന്നെ അതേ ഒരു 12 o'clock ആയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ഫ്രോസൺ കുനാഫ ഡോ കിട്ടുമല്ലോ, അപ്പോൾ അത് മേടിച്ചിട്ട് ഞാനതിനെ ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്ത് എന്നിട്ട് അതിൻ്റെ ഒരു 1/2 പോർഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ മേടിച്ചത് 500 grams അപ്പോൾ 250 grams കുനാഫ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഞാൻ നമ്മുടെ സിസേഴ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ബ്ലെൻഡറിലിട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ഞാനത് ചെയ്തില്ല. എങ്ങാനും ഓവറായിട്ട് പൊടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്തില്ല. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ബട്ടറാണ്. ഞാൻ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ 250 grams ഓഫ് കുനാഫ ഡോയ്ക്ക് ഞാനിവിടെ ടോട്ടലായിട്ട് എടുത്തിരിക്കുന്നത് 50 grams ഓഫ് ബട്ടറാണ് കേട്ടോ. അപ്പം ഈ മെൽറ്റഡ് ബട്ടർ നമ്മൾ നമ്മുടെ കുനാഫ ഡോയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം എല്ലാ ആ ഡോയുടെ ഷ്രെഡ്സിലും നന്നായിട്ട് നമ്മുടെ ബട്ടർ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം കേട്ടോ. ഞാനിന്നിപ്പോൾ ഇവിടെ ട്രൈ ചെയ്തേക്കുന്നത് നമ്മുടെ ചീസും അതേപോലെ തന്നെ ക്രീമും കൂടെ വെച്ചിട്ടുള്ള കുനാഫയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ബട്ടർ നമ്മുടെ കുനാഫ ഡോയിൽ നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം ഞാൻ അതിൽ ഒരു 1/2 part എടുത്തിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് വെക്കുവാണ്. നമുക്കിത് ബേക്ക് ചെയ്ത് വേണം എടുക്കാൻ. ഇപ്പോൾ ബേക്ക് ചെയ്യാൻ പറ്റില്ല ണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ പാനിൽ വെച്ചിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും അങ്ങനെ ആക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ നമ്മുടെ 1/2 part കുനാഫോഡോ വെച്ച് കൊടുത്ത് ഇനി അതിൻ്റെ മേലിലേക്ക് ഞാൻ ഒരു 150 grams ഓഫ് മൊസറല്ല ചീസ് ഷ്രെഡ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അതും ഞാൻ ഒരു 2nd layer പോലെ അതിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ക്രീമിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രഷ് ക്രീമാണ്. ഇപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും നമുക്ക് പാലും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊരു കുറുക്ക് പോലെ ആക്കിയിട്ട് എൻ്റെ മേലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ അതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ഈ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 tablespoons നമ്മുടെ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഞാൻ 100 grams ഓഫ് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. പക്ഷേ ഞാനിത് ചെയ്തു വന്നപ്പോഴത്തേക്ക് കറക്റ്റ് മധുരമായിരുന്നു. അതായത് ഒട്ടും ഓവർ മധുരമില്ല, എന്നാലും നമുക്ക് പാകത്തിനുള്ളൊരു മധുരമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്, നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് ഓവർ മധുരം തോന്നുവാണെങ്കിൽ ഒഴിക്കുന്ന
നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ കണ്ടൻസ് മിൽക്കും ഫ്രഷ് ക്രീമും കൂടെ നന്നായിട്ട് ബ്ലെൻഡായി വന്നതിന് ശേഷം ഞാനത് നമ്മുടെ തേർഡ് ലെയറായിട്ട് നമ്മുടെ കുനാഫയുടെ ഡോവിൻ്റെയും മൊസറല ചീസിൻ്റെയും മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് അത് ഞാനൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അധികം നമ്മുടെ ചീസ് അടിയിലുള്ളത് കാണാത്ത രീതിയിൽ അതിൻ്റെ മേളിലേക്ക് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ കുനാഫ ഡോ ബാക്കി നമ്മൾ ബാക്കി മാറ്റി വെച്ചിരുന്നതും കൂടെ ഇതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വെക്കുമ്പോഴത്തേക്കൊന്ന് പതുക്കെ മാത്രം പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. നമ്മളിത്തിരി പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം ചാടിപ്പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതുക്കെ വേണം അതിനെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ആക്ച്വലി എനിക്കിതിനി നാളത്തേക്ക് വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിലാണ് കേട്ടോ. ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ പിറ്റേ ദിവസത്തേക്ക് ഉള്ള പരിപാടിയാണെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് തന്നെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നാളെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും പണി പിറ്റേ ദിവസം കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് രാവിലെ പോകാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചത്. അപ്പോൾ ഞാനത് നമ്മുടെ ഒരു ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് ചെയ്തത്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ ഇത് സെർവ് ചെയ്യാൻ നേരത്ത് ചൂടോടെ സെർവ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം അത് ചൂടോടെ ചെയ്യുമ്പോഴാണ് ആ മെൽറ്റഡ് ചീസൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇനി ഞാൻ ഇനി നെക്സ്റ്റ് ഡേ ഇതിൻ്റെ ഷുഗർ സിറപ്പ് റെഡിയാക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് ആ സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും അതേപോലെ തന്നെ ഒരു ഫ്യൂ സ്ട്രാൻഡ്സ് ഓഫ് സാഫ്രൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സാഫ്രൺ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എനിക്കിത്തിരി ധൃതിയായിട്ട് വേഗം തന്നെ പോകാനുണ്ടായിരുന്നു. കാര്യം അവിടെ ചെന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഞാൻ വേഗം അങ്ങ് പോകുമായിരുന്നു. എന്നിട്ട് അവിടെ ചേച്ചിയടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണ കാര്യം ഞാൻ കംപ്ലീറ്റ്ലി മറന്നു. കാര്യം വെല്ലിയമ്മേനെയൊക്കെ ഞാൻ 3.5 years കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്താണേലും കാണുമല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ വല്യമ്മയും വല്യച്ഛനും എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പിന്നെ ഇവിടെ രാവിലെ ആക്കിയതിന് ശേഷം കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് പോയായിരുന്നു. ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നു. ഉച്ചക്കത്തെ ലഞ്ചിന് ശേഷം ഞങ്ങൾ ഇത് നമ്മുടെ ഡെസേർട്ടിനെ എടുക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ നമ്മുടെ കുനാഫേനെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ വീഡിയോയുടെ ഗ്ലിംസ് മിസ്സായിപ്പോയത്. അപ്പോൾ അത് ചൂടോടെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാനത് 220 degrees ഞാൻ 20 minutes ആണ് വെച്ചത്. അപ്പോൾ എനിക്ക് ഈ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് കിട്ടിയത്. വേണമെങ്കിൽ കുറച്ചും കൂടെ നേരം വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു കുറച്ചുകൂടെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ കിട്ടും. എനിക്ക് ഈ ഗോൾഡൻ ബ്രൗൺ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കളർ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തി ആക്ച്വലി. അപ്പം അതിനുശേഷം അതിൻ്റെ മേളിലേക്ക് നമ്മൾ ആ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെ ഒന്നൊരു പിസ കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നല്ലപോലെ അതിനകത്ത് നല്ല സോഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്കിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം നമ്മുടെ ക്രീമൊക്കെ ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ചീസൊക്കെ ആണെങ്കിലും മെൽറ്റായിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ കുനാഫ കിട്ടിയായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും നമ്മളുണ്ടാക്കിയ കുനാഫ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് കറക്റ്റ് മധുരമായിരുന്നു, ഓവറായിട്ട് അങ്ങ് മധുരം നിൽപ്പില്ല. അപ്പോൾ കുനാഫയാകുമ്പോൾ ഓൾവേസ് അങ്ങനെയാണല്ലോ, അധികം ഓവറായിട്ട് നമ്മളങ്ങനെ മധുരം ആക്കി നമ്മൾ മത്ത് പിടിപ്പിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഇതിൻ്റെ സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ഒക്കെ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഈ കുനാഫയുടെ റെസിപ്പി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. നമുക്ക് സമയം പോണതേ അറിയുന്നില്ലായിരുന്നു. ലൈക്ക് ചെന്ന് അപ്പോൾ തന്നെ വൈകുന്നേരം ആയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇനി വല്യമ്മയൊക്കെ നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ വരുമ്പോൾ വീണ്ടും കാണാമെന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. വല്യമ്മയൊക്കെ വന്നപ്പോൾ നമുക്ക് കുറേ ചോക്ലേറ്റ്സും വേറെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൂടെ നമുക്ക് ഇനിയെന്നും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ. മേ ഗോഡ് ബ്ലെസ് യു ആൾ.